ഹലോ ഗായ്സ്, വൈവണ്ണമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡൈവേർഷൻ ഹെഡ്വർക്സിനെ പറ്റി പഠിക്കാം. മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയുണ്ടെന്ന് വിചാരിക്കുക. അതിലെ വെള്ളത്തിനെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സിനെയാണ് ഡൈവേർഷൻ ഹെഡ്വർക്സ് എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു റിവർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റിവറിന് കുറുകെയാണ് നമ്മൾ എന്തായാലും ഡാം കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഇങ്ങനെ റിവറിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ഡാം കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഭാഗത്തായിട്ട് ഒരു പൂൾ ഓഫ് വാട്ടർ ഉണ്ടാവുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ആ പൂൾ ഓഫ് വാട്ടറിനെയാണ് നമ്മൾ റിസർവോയർ എന്ന് പറയുന്നത്. ഒരു ഡാം വെച്ച് നോക്കുമ്പോൾ ഇത് ഡാമിൻ്റെ അപ്സ്ട്രീം സൈഡും ഈ കാണുന്നത് മുഴുവൻ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡുമാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ഡൗൺ സ്ട്രീം സൈഡിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഡൈവേർഷൻ ഹെഡ്വർക്സ് കൊടുക്കുന്നത്. എന്താ നമ്മൾ ശരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഈ പുഴയിലെ വെള്ളത്തിന് ഡൈവേർട്ട് ചെയ്ത് നമുക്ക് ദാ ഈ ഒരു കനാലിൽ കൂടെ കടത്തിവിടണം. ഈ റിവറിലെ വെള്ളം ഈ കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറയുന്നത് വിയർ ആണ്. വിയർ എന്ന് പറയുന്നത് വാട്ടർ ലെവലിനെ റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. വിയർ ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ ലെവൽ റേസ് ആവും, പക്ഷേ അവിടെ വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റിയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ആ വെലോസിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വിയറിന് പെർപ്പെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ മറ്റൊരു സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഡിവൈഡ് വോൾ. അപ്പോൾ ഇങ്ങനെ ഡിവൈഡ് വോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ വെലോസിറ്റി കുറയും, അതുപോലെ തന്നെ സ്റ്റിൽ പോണ്ട് ഇവിടെ ക്രിയേറ്റഡ് ആവും. ഇങ്ങനെ സ്റ്റില്ലായിട്ട് വെള്ളം നിൽക്കുകയാണെങ്കിൽ ആ വെള്ളത്തിൽ കുറച്ച് സിൽറ്റോ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഡെപ്പോസിറ്റഡ് ആവും. ഈ സ്റ്റിൽ പോണ്ടിൽ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള സിൽറ്റാണ്, അത് നമ്മുടെ കനാലിലോട്ട് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള വെർട്ടിക്കൽ വോൾസ് ആണ് ഈ സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് റിവർ ബെഡിൽ തന്നെയാണ്. ഇനിയിപ്പോൾ ഈ സിൽറ്റ് ഇവിടെ നിൽക്കാതെ കുറച്ചൊക്കെ നമ്മുടെ കനാലിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കനാലിൽ നിന്ന് നമുക്ക് ആ സിൽറ്റിനെ കളയണം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് സിൽറ്റ് ഇജക്ടർ എന്ന് പറയുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് ഈ കനാൽ ബെഡിലാണ് ഇത് കൊടുക്കുന്നത്, സിൽറ്റ് ഇജക്ടർ. അണ്ടർ സ്ലോയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ട്രക്ചർ, വിയറിൻ്റെ ബോഡിയിൽ കൊടുക്കുന്ന സ്ട്രക്ചർ വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള സിൽറ്റിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ റിവറിലെ വെള്ളത്തിന് ഈ ഒരു കനാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ഈ റിവറിലെ വെള്ളം ഇവിടെ ഈ കനാലിലോട്ട് കയറുന്ന ഈ ഒരു എൻട്രൻസിൽ നമ്മൾ ഹെഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹെഡ് റെഗുലേറ്റർ കൊടുക്കും. അതായത് ഈ വിയർ ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ വാട്ടർ ലെവൽ നല്ലപോലെ റേസ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടേക്ക് വെള്ളം എത്ര ഹെഡിൽ കയറണം അതൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു റെഗുലേറ്റർ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതിനെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ള ഹെഡ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു ഡാം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലോട്ടാണ് വെള്ളം വരുന്നത്. നമുക്ക് കനാലിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വരുന്നത്. അപ്പോൾ ഈ വരുന്ന വെള്ളത്തിൽ ചിലപ്പോൾ ഫിഷൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഫിഷിനെന്ന് പറഞ്ഞാൽ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് അതിനെ മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഫിഷിൻ്റെ മൈഗ്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ട്രാവലൊക്കെ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു സ്ട്രക്ചറാണ് ഫിഷ് ലാഡർ എന്ന് പറയുന്നത്. ഈ ഫിഷ് ലാഡർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് കൂടെ വെള്ളത്തിന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകേണ്ടി വരും. അങ്ങനെയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ വെലോസിറ്റി കുറയും പൊതുവേ. അപ്പോൾ ഫിഷിനൊക്കെ മര്യാദയ്ക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷ് ലാഡർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്ന റിവറിന് അക്രോസ് ആയിട്ടൊരു ഡാം പണിതു. അപ്പോൾ ഇവിടെ ഒരു റിസർവോയർ ഉണ്ടായി. പിന്നെ ഈ അപ്സ്ട്രീം സൈഡിൽ നിന്ന് ഡൗൺ സ്ട്രീം സൈഡിലോട്ട് ഇങ്ങനെ വെള്ളം പോകുന്നതിന് വാട്ടർ ലെവൽ റൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊരു വിയർ കൺസ്ട്രക്ട് ചെയ്തു. വിയർ കൺസ്ട്രക്ട് ചെയ്ത സമയത്ത് വാട്ടർ ലെവൽ നല്ലപോലെ റൈസ് ആവുന്നുണ്ട്. അപ്പോൾ അതിൽ വെലോസിറ്റി കൂടുതലായിരിക്കും. ആ വെലോസിറ്റി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഡിവൈഡ് വോൾ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റിൽ പോണ്ട് ഓഫ് വാട്ടർ ഉണ്ടായി. അങ്ങനെ സ്റ്റിൽ പോണ്ട് ഉണ്ടായ സമയത്ത് ഇവിടെ കുറേ സിൽറ്റൊക്കെ ഡെപ്പോസിറ്റഡ് ആയി. ഈ സിൽറ്റ് ഡെപ്പോസിറ്റഡ് ആയത് നമ്മുടെ കനാലിൻ്റെ എൻട്രൻസിലോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിൽറ്റ് എക്സ്ക്ലൂഡർ എന്ന് പറഞ്ഞിട്ടുള്ള കർവ്ഡ് വെർട്ടിക്കൽ വോൾസ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. അങ്ങനെ ഇവിടെ ഡെപ്പോസിറ്റഡ് ആയിട്ടുള്ള ഈ സിൽറ്റിനെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ അണ്ടർ സ്ലോയിസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറും കൂടി പ്രൊവൈഡ് ചെയ്തു വെയറിൻ്റെ ബോഡിയിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫിഷൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈസി ആയിട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ കണക്കാക്കിയിട്ട് നമ്മളിവിടെ ഫിഷ് ലാഡർ കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ കനാലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ കനാലിലേക്കുള്ള എൻട്രൻസിൽ നമ്മളൊരു ഹെഡ് റെഗുലേറ്റർ പ്രൊവൈഡ് ചെയ്തു. അതുപോലെ ഈ കനാലിലോട്ട് വന്നിട്ടുള്ള വെള്ളത്തിൽ വല്ല സിൽറ്റ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സിൽറ്റ് ഇജക്ടർ കൊടുത്തിട്ടുണ്ട്.
ഇത്തരത്തിൽ മര്യാദയ്ക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ഈ പുഴയിലെ വെള്ളത്തിനെ ഈ കനാലിലോട്ട് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഈ കാണിച്ചിട്ടുള്ള സകല സ്ട്രക്ചേഴ്സിനെയും കൂടി വിളിക്കുന്ന പേരാണ് ഡൈവേർഷൻ ഹെഡ്വർക്സ് എന്ന് പറയുന്നത്. ഡൈവേർഷൻ ഹെഡ്വർക്സ് എന്താണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.